أعوذ بالله من الشيطان الرجيم. وأتموا الحج والعمرة لله، فإن أحصرتم فما استيسر من الهدي، ولا تحلقوا رؤوسكم حتى يبلغ الهدي محله، فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك. നാലാമത്തെ ദിവസമാണ് ഈ 196-ാമത്തെ വചനം നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ വിശദീകരിച്ചു. വഅതിമ്മുൽ ഹജ്ജ് വൽ ഉംറത ലില്ലാ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിക്കുകയും, ഫഇൻ ഉഹ്സിർതും ഫമസ്തൈസറ മിനൽ ഹദി, നിങ്ങൾ ഉപരോധിക്കപ്പെട്ടാൽ സൗകര്യപ്പെടുന്ന ഒരു ബലി നൽകണം. വലാ തഹ്ലിഖു റുഊസകും ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ല, ബലി എത്തേണ്ടടുത്ത് എത്തുന്നത് വരെ തല മുണ്ഡനം ചെയ്യരുത്. അതുവരെയാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി ഫമൻ കാന മിൻകും മരീദൻ ഔ ബിഹി അദം മിർ റഅ്സിഹി, ഇനി ഒരാൾക്ക് രോഗമുണ്ടായി, രോഗിയായി എഹ്റാമിന് ശേഷം, ഔ ബിഹി അദം മിർ റഅ്സിഹി, അല്ലെങ്കിൽ കീടശല്യങ്ങൾ മൂലം അദ്ദേഹത്തിന് തല മുണ്ഡനം ചെയ്യേണ്ടി വന്നു, അങ്ങനെ വന്നാൽ ഫഫിദിയത്തും, അപ്പൊ അവൻ ഫിദിയ കൊടുക്കണം, പ്രായശ്ചിത്തം കൊടുക്കണം. മിൻ സിയാമിൻ, നോമ്പോ, ഔ സദഖത്തിൻ, അല്ലെങ്കിൽ ദാനധർമ്മമോ, ഔ നുസുക്കിൻ, അല്ലെങ്കിൽ ബലികർമ്മമോ. ഇത് ഹജ്ജിന്റെ മറ്റൊരു നിയമമാണ് ഇനി ഇവിടെ പറയുന്നത്. അപ്പം ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു, മീഖാത്തിൽ വെച്ചാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മീഖാത്ത് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അത് മനുഷ്യരുടെ സൃഷ്ടിയല്ല, വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചു തന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഖത്ത നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മീഖാത്ത് നിശ്ചയിച്ചു. എന്നിട്ട് ഓരോ പ്രദേശത്ത് നിന്ന് വരുന്നവർക്കും ഓരോ ഭാഗത്ത് നിന്ന് വരുന്നവർക്കുമുള്ള മീഖാത്ത് പറഞ്ഞു. ലിഅഹ്ലിൽ മദീന ദൽഹുലൈഫ, മദീനക്കാരുടെ മീഖാത്ത് ദുൽഹുലൈഫയാണ്. ഇന്നത് അബയാർ അലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് മദീനയുടെ ഏറ്റവും അടുത്തുള്ള മീഖാത്ത് അതാണ്. പിന്നെ വാലി അഹ്ലി ഷാം അൽ ജുഹ്ഫ, ഷാം ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് അൽ ജുഹ്ഫ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് ഇന്ന് അൽ ജുഹ്ഫ എന്നുള്ള പേരിലില്ല, റാബ എന്ന പേരിലാണുള്ളത്. പിന്നെ വലി അഹ്ലി നജദ് ഖർണുൽ മനാസിൽ, നജദിന്റെ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ഖർണുൽ മനാസിൽ, അല്ലെങ്കിൽ വാദി ഖർണ്, ഇന്ന് അതിന് പറയുന്നത് അസ്സൈൽ എന്നാണ്. സെയിൽ കബീറും സെയിൽ സഗീറും ഒക്കെ ഉണ്ട്, സെയിൽ. പിന്നെ വലി അഹ്ലിൽ യമൻ യലംലം, യമൻകാർക്ക് യലംലമാണ്. അത് യലംലം എന്ന പേര് ഇന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിപ്പോർട്ടിൽ ഇറാഖുകാർക്ക് ദാത്തു ഇർഖ് എന്ന് പറഞ്ഞ സ്ഥലവും. അപ്പോ ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്, ഹുന്ന ലഹുന്ന വലിമൻ അതാ അലൈഹിന്ന മിൻ ഗൈരി അഹ്ലിഹിന്ന, ഇത് ഈ പ്രദേശത്തുകാർക്ക് വരുമ്പോൾ അവരിവിടെ വെച്ചാണ് ഇഹ്റാം ചെയ്യേണ്ടത്. ഇനി അതിലൂടെ കടന്നു വന്നിരുന്ന എല്ലാവരും അവിടെ വെച്ച്. അപ്പൊ ഇന്നത്തെ അവസ്ഥയിൽ ഇന്ന് ഭൂരിഭാഗം യാത്രകളും വിമാനത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മീഖാത്തിന് നേരെ എത്തുന്ന സമയത്താണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. ഇത് ഇന്ന് എല്ലാ വിമാനങ്ങളിലും അനൗൺസ് ചെയ്യുന്നുണ്ട്. അവർ നേരത്തെ തന്നെ ഒരു 15 മിനിറ്റ് മുമ്പ് പറയും മീഖാത്തിലേക്ക് എത്താൻ സമയമായിരിക്കുന്നു എന്ന്. മീഖാത്തിലെത്തുമ്പോൾ പറയും, ഇതാ മീഖാത്തിലെത്തി, നിങ്ങൾക്ക് ഇഹ്റാമിലേക്ക് പ്രവേശിക്കാം. ഇതാണ് മീഖാത്ത്. ഈ മീഖാത്തിന് വളരെ മുമ്പ് ഇഹ്റാം ചെയ്യുന്ന ഒരു രീതി ചില നാടുകളിൽ, നമ്മുടെ നാടുകളിലൊക്കെ കാണാം. ഹജ്ജിന് പോകുന്ന ആളുകളെ നമ്മൾ കാണുന്നത് ഹജ്ജ് ക്യാമ്പിൽ വെച്ച് തന്നെ ഇഹ്റാം ചെയ്യിപ്പിക്കുകയാണ് ചില ആളുകൾ.
അത് ശരിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് അവർക്ക് ലഭിക്കാതെ പോകും. അതെല്ലാവരും ശ്രദ്ധിക്കണം. ഹജ്ജിന് പോകുന്നവർ ശ്രദ്ധിക്കണം, അങ്ങനെ ചെയ്യിക്കുന്നവരും യഥാർത്ഥത്തിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ അങ്ങനെ ഇഹ്റാം ചെയ്തു മീഖാത്തിൽ നിന്ന്. എന്നിട്ട് ഫമൻ കാന മിൻകും മരീദൻ, ഒരാൾക്ക് രോഗം വന്നു, പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലെത്തി, മനസ്സിലായി? അങ്ങനെ സംഭവിക്കാനും, അതല്ലെങ്കിൽ ഔ ബിഹി അദമ്മിർ റസിഹി, അല്ലെങ്കിൽ തലയിൽ എന്തെങ്കിലും കീടങ്ങൾ, പാന്, അതുപോലുള്ള സാധനങ്ങളൊക്കെ വന്നു, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? അതാണ് ഇവിടെ ഈ ഈ ഭാഗത്ത് പറയുന്ന വിധി. അങ്ങനെ വന്നാൽ ചെയ്യേണ്ടത് വളരെ കൃത്യമാണ് അതിലെ പരാമർശം. അങ്ങനെ വരുമ്പോ ഫഫിദിയ, അവൻ ഫിദിയ കൊടുക്കണം. ഫിദിയ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രായശ്ചിത്തമാണ്. ഈ തെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രായശ്ചിത്തം. അതെന്താണ്? മിൻ സിയാമി, ഒന്നുകിൽ നോമ്പാണ്, 3 ദിവസം നോമ്പ് നോൽക്കണം. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. സലാസത്ത് അറിയാം. ഔ സദഖ, അല്ലെങ്കിൽ സദഖ ചെയ്യാം. സദഖ ചെയ്യേണ്ടത് ഇത്താമു സിത്തത് മസാക്കീൻ ലികുല്ലി മിസ്കീൻ നിസ്ഫു സാഅ, 6 മിസ്കീനിനുള്ള ഭക്ഷണം കൊടുക്കണം. 6 മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കണം, മനസ്സിലായില്ലേ? ഓരോ മിസ്കീനും 1/2 സാഅ ആണ് കൊടുക്കേണ്ടത്. ഒരു ഒരു മനുഷ്യന് കഴിക്കാവുന്ന ഭക്ഷണം കൊടുക്കുക എന്നാണ്. പിന്നെ ഔ നുസുക്കീൻ, അതല്ലെങ്കിൽ ഒരു ബലി നടത്താം. ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് പൂർത്തിയാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉംറ പൂർത്തിയാകുന്നതിന് മുമ്പ് രോഗം മൂലം ഇഹ്റാമിൽ നിന്ന് വിരമിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഇഹ്റാമിൽ അനുവദനീയമല്ലാത്ത ചില സംഗതികൾ ചെയ്യേണ്ടി വന്നു. അപ്പൊ അനുവദനീയമല്ലാത്ത സംഗതികൾ എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി ചില കാര്യങ്ങൾ നിഷിദ്ധമാണ്, അതുവരെ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ ചെയ്യാൻ പാടില്ല. അതിൽ പെട്ടതാണ് മുടി, രോമം, നഖം എന്നിവ നീക്കം ചെയ്യൽ, ശരീരത്തിലോ വസ്ത്രത്തിലോ സുഗന്ധം പുരട്ടൽ, ഇഹ്റാമിലേക്ക് പ്രവേശിച്ച ശേഷട്ടോ, വിവാഹാന്വേഷണം, വിവാഹബന്ധം നടത്തൽ, സ്ത്രീ പുരുഷ ബന്ധം, വികാരത്തോടെയുള്ള ചുംബനം. വിവാഹബന്ധം നടത്താനും പാടില്ല, നടത്തി കൊടുക്കാനും പാടില്ല. അതുപോലെ പുരുഷന്മാരാണെങ്കിൽ തുന്നിച്ചേർത്ത വസ്ത്രം ധരിക്കൽ, ഇങ്ങനെയുള്ള ചില നിബന്ധനകളുണ്ട്. ഇതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ വല്ലതും ചെയ്തുപോയി, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്ത് വേണം? അവിടെ ഫിദിയ കൊടുക്കണം, പ്രായശ്ചിത്തം ചെയ്യണം. പ്രായശ്ചിത്തം 3 വിധത്തിൽ ചെയ്യാം. ഒന്നുകിൽ 3 ദിവസം നോമ്പനുഷ്ഠിക്കാം, അല്ലെങ്കിൽ 6 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ബലി, ഒരാടിനെ അറുത്ത് കൊടുക്കാം. ഈ 3 രൂപത്തിൽ ഏത് രൂപ ഈ 3 ഫിദിയയിൽ ഏത് രൂപവും സ്വീകരിക്കാവുന്നതാണ്, മനസ്ലേ? അപ്പൊ ശ്രദ്ധിക്കണം, ഇഹ്റാമിന്റെ ഈ നിബന്ധനകൾക്ക് എതിരായി പ്രവർത്തിച്ചത് മനഃപൂർവമായിട്ടാണെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? മനഃപൂർവമായിട്ട് സംഭവിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഇഹ്റാമിൽ നിന്ന് മുക്തമാകൽ, കർമ്മം തീരുന്നതിന് മുമ്പ് തന്നെ ഇഹ്റാമിൽ നിന്ന് വിരമിക്കൽ നിർബന്ധമായി വന്നു, ഇങ്ങനത്തെ ഒരവസ്ഥ, അപ്പോഴാണ് ശരിക്ക് ഇത് ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? അതിനാണ് ഫിദിയ എന്ന് പറയുക. ഇത് നമ്മൾ നേരത്തെ ഹദിയും ഫിദിയയും ഉദഹിയത്തും ഒക്കെ വിശദീകരിച്ചപ്പോ പറഞ്ഞല്ലോ എന്താണ് ഫിദിയ, ഫിദിയക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞല്ലോ. ഫിദിയ വ്യത്യാസം പറഞ്ഞു, ഫിദിയ നമ്മൾ കഴിക്കാൻ പാടില്ല, മറ്റുള്ളവർക്ക് കൊടുക്കാനേ പാടുള്ളൂ എന്നർത്ഥം, മനസ്സിലായില്ലേ? ഇതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് അനുവദിച്ച ഒരു ആനുകൂല്യമാണ്, ഒരു ആനുകൂല്യം എന്ന നിലക്കാണ്. ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പം പിന്നെ കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിന് ഇഹ്റാം ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ തലയിൽ നിറച്ച് പേൻ, അദ്ദേഹം തന്നെ ആ സംഭവം വിവരിക്കുന്നുണ്ട്, മുഖത്തിലൂടെ പേന് ഉതിർന്ന് വീഴുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കഅബിനെ കണ്ടു, അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ ഒരാടിനെ കിട്ടുമോ എന്ന് ചോദിച്ചു.
നാടിനെ ബലിയെടുക്കാൻ കഴിയുമെന്നുള്ള അർത്ഥത്തില്. അപ്പൊ അദ്ദേഹത്തിന് അത് കഴിയുമായിരുന്നില്ല. അപ്പൊ നബി പറഞ്ഞു, 3 ദിവസം നോമ്പ് നോക്കുന്നു പറഞ്ഞു, അല്ലെങ്കിൽ 6 സാധുക്കൾക്ക് ഭക്ഷണം നൽകാൻ പറഞ്ഞു, എന്നിട്ട് മുടി കളയാൻ പറഞ്ഞു. അപ്പൊ ഈ 3ൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണം എന്നർത്ഥം, മനസ്സിലായില്ലേ? ഇതാണ് ആ ദിവസത്തിന്റെ വിധി എന്ന് പറയുന്നത്. ഇതിൽ ഔ ഔ ഔ എന്ന് ചേർത്ത് പറഞ്ഞതുകൊണ്ട് അതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഇന്നത് ചെയ്യണം എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. ഇന്നത് ചെയ്യാൻ സാധിച്ചെങ്കിലേ, സാധിച്ചില്ലെങ്കിലേ ഇന്നത് ചെയ്യാവൂ, അങ്ങനെയും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിലിഷ്ടമുള്ളത് ഏതാണോ അത് സ്വീകരിക്കാം എന്നർത്ഥം. ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും എഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ ശ്രദ്ധയില്ലായ്മ വരാറുണ്ട്, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. സത്യത്തിൽ നോക്കൂ, ഈ എഹ്റാമിലേക്ക് പ്രവേശിച്ച് ഇത്തരത്തിലുള്ള ചില സംഗതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചു തരുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ അള്ളാഹു സജ്ജമാക്കുകയാണ്, നമ്മളെ സജ്ജമാക്കുകയാണ്. എന്തിനാണ് യഥാർത്ഥത്തിൽ സജ്ജമാക്കുന്നത്? നമ്മൾ എപ്പോഴും ചിന്തിക്കണം, എന്തിനാ സജ്ജമാക്കുന്നത്? നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് അനുവദിച്ച ചില കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ പിരീഡിൽ പാടില്ല എന്ന് പറയുന്നത്, അല്ലെ? ചെറിയൊരു പിരീഡാണ് എന്നുവെച്ചാൽ ഈ ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്നത് വരെയുള്ള സമയമാണ്. എന്തിനാണത് പാടില്ല എന്ന് പറഞ്ഞു? അത് നമുക്ക് എന്ത് പാടുണ്ട്, എന്ത് പാടില്ല, അതൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹ് അങ്ങനെ കൽപ്പിച്ചു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കും. അപ്പൊ എനിക്ക് പാടുള്ളതും പാടില്ലാത്തതുമൊക്കെ ആരാണ് നിശ്ചയിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പൊ അള്ളാഹുവിന്റെ ആ ഒരു, അതാണ് ശരിക്കും ഇഹ്റാമിന്റെ മർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ആവാം, എന്തൊക്കെ പാടില്ല, എപ്പോൾ പറ്റും, എപ്പോൾ പറ്റൂല, ഇതൊക്കെ നമ്മളല്ല തീരുമാനിക്കുന്നത്, മറിച്ച് നമ്മുടെ സൃഷ്ടാവാണ് തീരുമാനിക്കുന്നത്. അവനാണ് അതിനുള്ള സമ്പൂർണമായ അധികാരമുള്ളത്, മനസ്സിലെ? അതാണ് യഥാർത്ഥത്തിൽ ഈ ഇഹ്റാമിൽ ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാണ്.